സുഹൃത്തുക്കളെ, ഇന്നൊരു അൽപൊളി ഇടുക്കാച്ചി ദിവസക്കാരിച്ച് ഇന്ന് നമ്മുടെ ഡോഡോ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പോവാണ്. അതെ, ഇന്ന് നമ്മുടെ ഡോഡോ DNA എടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇവള് സമ്മതിക്കുന്നു തോന്നില്ല. എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടും എന്റെ മനസ്സിൽ തീരെ കട്ടില്ലാത്തതും നേരെ ജേക്കബിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ ഇവളാണെങ്കിൽ കിളി പോയതുപോലെ നിൽക്കുന്നു. കാര്യം ഞാൻ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ വലിയൊരു മീൻ, താഴേക്കട് നോക്കിയപ്പോൾ വലിയൊരു പട്ടി, എല്ലാം കൊണ്ടും മൃഗങ്ങളുടെ ഒരു കോശയാത്ര തന്നെയായിരുന്നു. അവളുടെ കിളി പോയിട്ട് അവൾ കുറെ നേരം അങ്ങ് സ്റ്റില്ലടിച്ച് നിന്നു. പേര് മാത്രമേ ഉള്ളൂ. സേ ഹായ് ഡോഡോയ്ക്ക്, ഒരു ഹായ് കൊടുത്തേ. അവിടെ അവിടെ ഡോഡോ, നീ ഡോഡോ ഡോഡോ എന്നാ ഡോഡോ പറ, ഒരു ഹായ് പറ. ഇത് ആരാണെന്ന് നോക്കി, ആരാ നോക്കി, ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് പറ. അത് ഫുള്ള് കറി ആരെ അമ്മമ്മ കഴിക്കുന്നത്. അടുത്തത് വന്നടാ, ഇതാണ് ഇൻസ്റ്റാഗ്രാം താരം. ആർ യു ദി ഇൻസ്റ്റാഗ്രാം താരം? ഇൻസ്റ്റാഗ്രാം താരം, ഹലോ. ആ, ഒരാൾക്ക് അവിടെ പിടിക്കുന്നില്ല, നോക്കുന്നുണ്ട്. സോറി, ഞാനിപ്പോ വരാം. ഹലോ, ഹലോ. ഒരാളുടെ വയറ് നിറഞ്ഞല്ലോ. ഇതെന്താണ് സാർ, ഇതെന്താ ബലൂണോ? ബലൂണോ? ടാങ്ക് ഫുള്ളായിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹലോ, ഗുഡ് ബൈ. ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ആണോ? അടുത്ത് ഉറങ്ങാനുള്ള സമയം. നമ്മൾ ജേക്കബ് ബ്രോന്റെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് ക്യാപ്പ് ലോറി, ബ്ലാക്ക് ക്യാപ്പ്. ഇതെല്ലാം സംസാരിക്കുന്നില്ലല്ലേ, ഈ സംസാരിക്കും. പിന്നെ ഓ, ബഹളമാണല്ലോ. ചെവി ചെവി, നിങ്ങള് ഇതിന്റെ അകത്ത് മിക്കു എന്ന് നമ്മുടെ ഗ്രേ പാരറ്റ് ഓർമ്മ കേട്ടോ. വലുത് ആണ് മിക്കു. ഹായ് മിക്കു. മിക്കു ഭയങ്കര ഇഷ്ടമാണ്. മിക്കുട്ടി എന്തെങ്കിലും അമ്മച്ചി വേണ്ട. കൈ വേറെ വരുന്നത് കറക്റ്റ് മനസ്സിലോ? ആ പക്ഷി വലുതായിക്കാൻ ഇതേപോലെ നേരത്തെ കണ്ട പുഞ്ഞില്ല. ജെണ്ടേ കൊണ്ടുവരല്ലേ. നമ്മുടെ ലീല ഇവക്കാണ് മറ്റേ തന്നെ എടുത്തിരിക്കുന്നത്. ഇവളുടെ പുരുഷുമാണ് പാപ്പി. ഓ, ഇവള് യെല്ലോ ഡോമിനന്റ്, മറ്റേ നമ്മളുടെ റെഡ്. ഫോൺ 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 ഫോണാ വേണ്ട. മതി മതി, ഞാൻ പോണു ഞാൻ പോണു. ഫോൺ എടുത്തു പോയാ പ്രശ്നം. അയ്യോ, ഇവിടെ ആരും ഒരു മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഓ, വേണ്ട വേണ്ട, എല്ലാവർക്കും ക്യാമറ പ്രശ്നമാണ്. നീ, ഞാൻ തരത്തില്ല. എന്റെ കൈ കടിച്ചല്ലേ നീ? എന്റെ കൈ വേണ്ട, ഇനി തരത്തില്ല, ഇനി തരത്തില്ല. നല്ല നല്ല കടി തന്നു, നല്ല കടി തന്നു. ആ വേണ്ട. നമ്മളിപ്പോ DNA എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറയട്ടെ. മച്ചാമാരെ, നമ്മൾ വീടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കിട്ടിലും ഗെയിം ഞാൻ പരിചയപ്പെടുത്തി. ഗെയിമിന്റെ പേര് ലക്കി ജെൻ. ഇത് വെച്ചിട്ട് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച് ഞങ്ങൾക്ക് കുറെ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് എത്ര ഈസി ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സുഹൃത്തു, നമ്മളിപ്പോ രണ്ട് ബെറ്റ് വെച്ചിരിക്കുവാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗുഡ് ഓഡ്സ്. നോക്കട്ടെ ഇത് എത്രത്തോളം നമ്മൾ പിക്കപ്പ് ആകുന്ന അത്രത്തോളം നമുക്ക് പൈസ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ 1 കിട്ടിയിരിക്കുവാണ്, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. എത്രയാണ്? 2 എത്തിയിരിക്കുവാണ്, 2.4 പൊളി. അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. കമ്പൺ എന്റെ മോനെ, 3.84 പിന്നെ കൂടിക്കൊണ്ടിരിക്കുക ഗൈസ്. നമുക്ക് 5,280 റുപ്പീസ് കിട്ടുകയാണ്. ലെറ്റ്സ് ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കട്ടെ. പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്, 9.10 ആയിരിക്കും. 10,790 റുപ്പീസ്, പൊളി. അപ്പൊ സുഹൃത്തിൽ നമ്മൾ ഈ മണി വിഡ്രോ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിൻ എന്നൊരു സൈറ്റാണുള്ളത്. ഈ സൈറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൈറ്റാണ്. എന്റെ ഫ്രണ്ട്സും ഞാനും അത്യാവശ്യം ട്രസ്റ്റ് ചെയ്ത സൈറ്റാണ്. അതായത് ഫാസ്റ്റ് വിഡ്രോവൽ വിതൗട്ട് കമ്മീഷൻ, സിമ്പിൾ രജിസ്ട്രേഷൻ ആൻഡ് നോ വെരിഫിക്കേഷൻ. അത് മാത്രമല്ല, നമ്മുടെ ഈ 1 മിൻ കാരണമല്ല, നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 50,000 റുപ്പീസ് ആണ് തരുന്നത് ടു ന്യൂ കസ്റ്റമേഴ്സ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. സോ ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ത്രൂ പോവുക, എന്നിട്ട് നമ്മുടെ പ്രൊമോ കോഡ് നിക്ക് എന്ന് യൂസ് ചെയ്യുക. അപ്പൊ രജിസ്ട്രേഷനിലുള്ള ലിങ്കും പ്രൊമോ കോഡും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ പിങ്ക് ചെയ്തിട്ട് നേരെ അങ്ങ് ചെക്ക് ഔട്ട് ചെയ്യുക. ഓ, നമ്മൾ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കണം. നോക്കി എത്ര ക്യുക്കായിട്ട സാധനം നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു, നോക്കി. പൊളിയല്ലേ? അപ്പൊ ഗൈസ്, ഡൗൺലോഡ് ചെയ്യൂ, ഇൻസ്റ്റാൾ ചെയ്യൂ ആൻഡ് വിൻ ലോട്ട് ഓഫ് മണി ഗൈസ്. നമ്മളിപ്പോ ഈ DNA എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ പറയട്ടെ, അവൾക്കിപ്പോ ഒരു കമ്പനി വേണ്ടേ? എത്രയെന്ന് വെച്ചാൽ അവളിങ്ങനെ ഒറ്റക്ക് എങ്ങനെയാ അവൾ ഒറ്റക്ക് താമസിക്കുന്നത്? അവൾക്കൊരു കമ്പനി വേണ്ടേ? നമുക്ക് നല്ല ചുണചുക്കനായ അവന്റെ പേരും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, റാംബോ.
അങ്ങനെ അവളെ പോലും അറിയാതെ ജേക്കബ് പണി തുടങ്ങി. ഓരോരോ രോമങ്ങൾ പൊക്കിയിട്ട് ഓരോരോ രോമം പറിച്ചെടുക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ. ഇത്രയും പറഞ്ഞല്ലോ. ഒരു മുടയും കാണിക്കാണ്ട് അവൾ ഫെതേഴ്സ് ഒക്കെ പ്ലക്കിയാൻ അനുവദിച്ചു. ഇനിയിപ്പോ ഈ ഫെതേഴ്സ് ഒക്കെ നമുക്ക് ഹൈദരാബാദിലോട്ട് വിടണം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി. അവളുടെ പേര് കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്, ഡോഡോ 007 അഥവാ ഡോഡോ 997. നീ ആണാണോ പെണ്ണാണോ എന്ന്. പക്ഷെ നീ അയ്യോ ഡോഡോപ്പി പെണ്ണല്ലേ, ഡോഡോപ്പി പെണ്ണല്ലേ, പെൺകുട്ടിയല്ലേ, ഡോഡോപ്പി പെൺകുട്ടിയല്ലേ ഡി ഡോഡോ. അളിയ അപ്പൊ താങ്ക്സ് ചേട്ടാ. ആണാണോ പെണ്ണാണോ നീ പറ. സമ്മതിക്കില്ല ഞാൻ, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. അവൾ അവളായിരിക്കണം. വണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, ഏഹ്? എന്താണ് ചുണ്ടലൊക്കെ എന്ത് ചെയ്തു വെച്ചിരിക്കുന്ന, കടിച്ചു പൊട്ടിക്കോ നീ? ഡി എൻ എ, ഡി എൻ എ അറിയട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ നിങ്ങക്ക് വെച്ചോ ഡി എൻ എന്ന് അറിയട്ടെ. ഓക്കെ സമ്മതിക്കല്ലേ. ഒരു കാരണവശാലും അവൾ അടുത്ത് കയറിയിരുന്നില്ല. ഡാഡി സ്നാക്കി ആയിട്ട് നിൽക്കുവാണ്, പാമ്പുറമായിട്ട് നിൽക്കുവാണ്. എപ്പോ പണി തരുമെന്ന് അറിയത്തില്ല. എന്താണ് അത് കയറി? ഗോ ടു യുവർ ക്ലാസസ്. എന്താണ് പ്രശ്നം, എന്താണ്? നിങ്ങൾ ഈ കേൾക്കുന്ന എല്ലാം പരാതികളാണ്. ഇവളെ അതിൻ്റെ അകത്ത് പൂട്ടിയിട്ട് എൻ്റെ സങ്കടവും തെറിവിളികളുമാണ്. തിരിച്ചു വന്ന് കയറിയപ്പോ ഒരു ആശ്വാസം അല്ലേ? എന്ത് ബഹളം എന്ന് വണ്ടി കിടന്നിട്ട്. പിന്നെ ഡോഡോ പുതിയ പേര് കിട്ടിയ ഡോഡോ 007 തമിഴില് പറഞ്ഞ 997. അപ്പൊ നമുക്ക് വീണ്ടും എടുക്കാച്ചി വ്ളോഗുമായിട്ട് അടുത്ത തവണ കാണുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഡോഡോ ആണാണോ പെണ്ണാണോ നമുക്കറിയാൻ പറ്റും.